നിറവിൻ്റെയും നിറങ്ങളുടെയും ഈ മഹോത്സവ കാലത്തിലേക്ക് സ്വാഗതം. തീപിടിക്കുന്ന ദൃശ്യ ശബ്ദ ഘോഷങ്ങൾക്കൊടുവിൽ ഏഷ്യാനെറ്റിൻ്റെ ഉത്രാട പൂമുറ്റത്ത് ഇന്നുണരുന്നത് ഒരു പുതിയ പരിപാടിയുടെ നിലാവ് കൂടിയാണ്. നമ്മളോടൊപ്പം ചേരുന്ന പ്രതിഭയുടെ സ്വകാര്യ പ്രിയതരങ്ങളിലേക്ക് എത്തി നോക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് വിശിഷ്ട അതിഥിയായി എത്തുന്നത് മലയാളികൾക്ക് സുപരിചിതനായ ഒരു പാട്ടുകാരനാണ്. ഗായകനാണ്, സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ എം ജയചന്ദ്രൻ. അങ്ങനെ ഈ ഓണവും എത്തുന്നു. നമുക്ക് മുന്നിൽ ഓൾമോസ്റ്റ് ഒരു വലിയ ഇടവേളകളൊന്നും ഇല്ലാതെ തന്നെ നിരന്തരമായി പാട്ടുകൾ ചെയ്യുന്ന ഒരു ആളാണ്. ടെലിവിഷൻ സ്ക്രീനിലും വളരെ സുപരിചിതനാണ് അങ്ങ്. ഇന്ന് ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത്തരമൊരു ഒരു വേള കൂടിയാണ്, പാട്ടിൻ്റെയും കൂടെ ഒരു വേളയാണ്. എനിക്കൊന്ന് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അങ്ങനൊരു പാട്ടിൻ്റെ വിരൽ പിടിച്ച് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഓൾമോസ്റ്റ് ഒരു ടീനേജ് കാലഘട്ടം മുതൽ ഈ ഓണപ്പതിപ്പുകളിൽ ഓണവിലാപങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് പലപ്പോഴും. ഓണം അങ്ങനെയായിരുന്നു, ഓണം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുന്ന മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഓഡിയോ കാസറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു കാലം, മനസ്സിലൊക്കെ ഓടിയെത്തുന്ന തരംഗിണിയുടെയൊക്കെ ആദ്യകാല കാസറ്റുകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈൻസും ലിറിക്സും ഒക്കെ ഇന്നും അതൊരു എവർഗ്രീൻ ആയി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നും അത് ഓണക്കാലത്ത് ഏറ്റു പാടാറുണ്ട്, ഒരു ദേശീയ ഗാനം പോലെ പലപ്പോഴും. ശങ്കർ പറഞ്ഞ ഈ കാസറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ 5-6 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. ആ ശരി. കാരണം ഇത് തന്നെയാണ്, പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഓടി 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 തേഞ്ഞ് അവസാനം കാസറ്റ് ഇല്ലാതാകുന്നത് വരെ അത് കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ആദ്യ പടി എന്നുള്ള നിലയിൽ കൂട്ടഞ്ഞിട്ട് തന്നെ അങ്ങനെ ഒരു പാട്ടിൻ്റെ വഴിയിലേക്ക് നമ്മൾ മലയാളികൾ എല്ലാവരെയും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ പാട്ടിന് കൂട്ടുപോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സാധാരണ കച്ചേരിക്ക് എന്ന് പറഞ്ഞാൽ പക്കമേളം വേണം. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കച്ചേരി പാടുന്ന ഒരു രീതിയിലാണ്. അപ്പം നമുക്ക് പക്കമേളം കൂടെ സംഘടിപ്പിച്ചാൽ തീർച്ചയായിട്ടും സംഗീതം ബേസ് ചെയ്തിട്ടുള്ള പരിപാടികൾക്ക് ഒരു പുതിയ മുഖം തന്നെ നൽകി ഏഷ്യാനെറ്റ് അതിന് തീർച്ചയായിട്ടും ഉള്ള ആൾക്കാരെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അനു, എല്ലാവരെയും കാണാൻ വളരെയധികം സന്തോഷം ഈ ഓണനാളിൽ പ്രത്യേകിച്ച്. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു. എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു. എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. ടൈംലെസ്, ക്ലാസിക് എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശേഷിപ്പിക്കാറ്. ഈ പരിപാടിയുടെ ഒരു ഔപചാരികമായ പേരെന്ന് പറയുന്നത് ഫേവറേറ്റ് 5 എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായകൻ്റെ ഫേവറേറ്റ് 5 സിംഗേഴ്സിനെ പരിചയപ്പെടുത്തുക തന്നെ ആയിരിക്കും ആ 5 ഇതൾ പൂക്കൾ. അങ്ങയുടെ ബോഡി ഓഫ് വർക്കിൽ ആ ഒരു മനോഹരമായ പുഷ്പത്തിലെ 5 ഇതളുകളെ ആയിരിക്കാം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. അങ്ങയുടെ ഏറ്റവും പ്രസിദ്ധമായ കോമ്പോസിഷൻസ് പാടിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രേയ ഘോഷൽ, അവർ അങ്ങയെക്കുറിച്ച് പറഞ്ഞ് ഇന്ന് ഇവിടെ വീഡിയോ കോളുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ലിസൺ ടു ദാറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വെരി ഡിവൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കമ്പോസർ ആൻഡ് എ സിംഗർ വെൻ ഇറ്റ്സ് ലൈക്ക് ആബ്സൊല്യൂട്ട്ലി പ്യുർ സോൾ ടു സോൾ കണക്ഷൻ ബിക്കോസ് മ്യൂസിക് ഹാസ് ഗോട്ട് സോ മച്ച് ഇമോഷൻ. സോ വെൻ ദ റെസൊണൻസ് ഇസ് റൈറ്റ്, ഇറ്റ്സ് വെരി റെയർ വെൻ ഇറ്റ് ഹാപ്പൻസ്, ബട്ട് വെൻ ഇറ്റ്സ് റൈറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് മാജിക്. ആൻഡ് ഹി ഹാസ് ഓൾവേസ് ഗിവൻ മീ സം വെരി വെരി ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻസ്. ഐ മീൻ starting from Banaras to pranayama or yeah you know
Rati Nirvedam, all the beautiful songs of each of these films. He has given me really some songs. When I am old, I will listen to them and I'll feel very proud of them. So thank you, sir. Paattil ee paattil iniyum nee unarille oru raapaadi paadum meenam kettadille pani neer pookachodi ശ്രേയ പറഞ്ഞതും ആ ഒരു സോൾ ടു സോൾ കണക്ഷനെ കുറിച്ചാണ്, ആ ഒരു കമ്പോസറും സിംഗറും തമ്മിലുള്ള ഒരു ഡിവൈൻ ബന്ധത്തിനെ കുറിച്ചാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്നാണ് ശ്രേയയുടെ ശബ്ദം. ശ്രേയ പറഞ്ഞ പോലെ തന്നെ ഒരു സോൾ ടു സോളാണ്, ഒരു ഡിവൈൻ ഹാർമണിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത ജന്മത്തിൽ ശ്രേയ എൻ്റെ അനീത്തിയായിട്ട് തന്നെ ജനിക്കണം. അപ്പോൾ ചേട്ടൻ പാട്ട് പറഞ്ഞൊരു അനീത്തി പാട്, നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് പാടാൻ തോന്നി. കുട്ടിയുടെ നമ്മളിന്നിപ്പോൾ ഇവിടെ സംസാരിച്ചത് ശ്രേയയുടെ ഫൈനസിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതൊരു പക്ഷേ അന്യഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു ഗായിക അവർ ഒരു നമ്മുടെ ഭാഷയോട് കാണിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ അതിനുവേണ്ടി കാണിക്കുന്ന ഡെഡിക്കേഷൻ. കഴിഞ്ഞ ആഴ്ച ചിത്രീകരണം തുടങ്ങിയ ഒരു സിനിമയിൽ, ഒരു പുതിയ സിനിമയിൽ ഒരു ഗാനം, അത് കാത്തിരുന്ന് കാത്തിരുന്ന് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. അപ്പോൾ അത് ശരിക്കും വെൻ യു ഡിഡ് ഇറ്റ് വിത്ത് ശ്രേയ, ശ്രേയയെ കൊണ്ടാണ് ചെയ്യിച്ചതെന്ന് പറയുകയും അത് ശ്രേയയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാട്ട് ആരെ കൊണ്ട് പാടിക്കും, അങ്ങനെ ഒരു സെക്കൻഡ് ചോയ്സ് എപ്പോഴെങ്കിലും മനസ്സിൽ വരാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പല ചോയ്സസ് ഉണ്ടാവും. ആ പാട്ടിൻ്റെ ഇമോഷൻ കൺവേ ആവുന്നത് ആരാണ്? ഒരു പക്ഷേ ഞാൻ ശ്വേതയിലേക്ക് പോയിരുന്നേക്കാം. ഒരു പക്ഷേ ഓക്കെ, ശ്വേത എന്താണ്, സൂചിച്ചിടെ മോളാണ്. സൂചിച്ചി എൻ്റെ ചേച്ചിയായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകളോടുള്ള സ്നേഹം എനിക്ക് ശ്വേതയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞ് എന്നുള്ള രീതിയിലുള്ളൊരു തോന്നലാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിനിടയിൽ തന്നെയാണ്. ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ സ്വന്തം കൂട്ടുകാർക്കിടയിലേക്ക് ഓണപ്പരിപാടികളും ഓണത്തിരക്കുകൾക്കുമായിട്ടാണ് ശ്വേത, അവരോടൊപ്പമാണ് ഈ ഓണം ചെലവഴിക്കുന്നത്. ശ്വേതയുമായി നമുക്ക് വെബ് ക്യാമിലൂടെ സംസാരിക്കാം. ശ്വേത ഇപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഈ കോൺവെർസേഷൻ. ശ്വേത, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടഞ്ചേട്ടൻ ജയചന്ദ്രൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വോയിസ്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു വോയിസ് ആയിട്ടാണ് ശ്വേതയെ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്വേതയ്ക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവാർഡ് കിട്ടിയ ഫീലിംഗ് ആണ്. ഒരുപാട് നന്ദി ജയചേട്ടാ. ഐ ആം പ്രിവിലേജ്ഡ്, ഓണേർഡ്, ഹംബിൾഡ്. താങ്ക് യു. ഞാൻ ഇന്നൊരു കുറച്ചെങ്കിലും അറിയപ്പെടുന്ന ഒരു സിംഗർ ആണെങ്കിൽ അതിന് ഒരു വലിയ കാരണക്കാരൻ ജയചേട്ടനാണ്. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പാടിത്തുടങ്ങണേനൊക്കെ മുമ്പേ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്, അമ്മ ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്, അസലായി കമ്പോസ് ചെയ്യുന്നു, നല്ല ടേക്സൊക്കെ ഒരു സിംഗറിൻ്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ നല്ല നോളജുള്ള ഒരു പയ്യനുണ്ട്. കുറച്ച് കാലം ശേഷം അമ്മേനെ ഒരു റെക്കോർഡിംഗിന് പിക്കപ്പ് ചെയ്യാൻ പോയേണ്ടി വന്നു. ആ ഒരു ഇൻസിഡൻ്റാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു പാട്ടുകാരി ആവണം എന്ന് എന്നിലൊരു തീപ്പൊരി ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റ്. ജയൻചേട്ടന് വേണ്ടി അമ്മ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അമ്മ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജയൻചേട്ടൻ അവിടെ തന്നെ ഉണ്ട് റെക്കോർഡ് ചെയ്ത്. പാട്ട് ഏതായിരുന്നു എന്ന് വെച്ചാൽ, മാനഴകോ മയിലഴകോ മാമരവിൽ ഏഴഴകോ എന്ന പാട്ടായിരുന്നു. ശരിക്കും ആ ഒരു 1 hour ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഫീൽ ചെയ്ത ആ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. എനിക്കും ഇതുപോലെ പാടണം, എനിക്കും റെക്കോർഡ് ചെയ്യണം, എനിക്കൊരു പാട്ടുകാരിയാവണം എന്ന് ശരിക്കൊരു വെറി തോന്നി. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല, എങ്ങനെയെങ്കിലും സിനിമയിൽ പാടണം, ജയൻചേട്ടന് വേണ്ടി പാടണം എന്ന് ആ ഒരു വെറി ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡെമോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട്, ഒരു സിംഗർ ആവണം എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഡെമോ കൊണ്ട് കൊടുക്കുന്നത് ജയൻചേട്ടന് വേണ്ടിയാണ്.
ആൻഡ് അന്ന് ജയൻ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും അത് സൂക്ഷിച്ച് വയ്ക്കുന്നു. ജയൻ ചേട്ടൻ ഇത് ഓർക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് എഴുതി തന്ന് അന്ന് ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് എനിക്ക് എഴുതി തന്ന കുറച്ച് കാര്യങ്ങളാണിത്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുന്നു. ഇൻവാല്യുബിളാണിത്. സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചും ഇൻഡസ്ട്രീൻ്റെ എത്തിക്സിനെ കുറിച്ചും ഒക്കെ ഒരുപാട് അന്ന് ഫിലോസോഫിക്കലായിട്ട് സംസാരിച്ചു എൻ്റെ അടുത്ത്. അതൊക്കെ ഞാൻ ഇപ്പോഴും വളരെ ഫോണ്ട്ലി ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ കരിയറിൽ ഇത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കമ്പോസർ ജയൻ ചേട്ടനാണ്. താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് മീ ആസ് ദ മോസ്റ്റ് പ്രോമിസിങ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് സിംഗേഴ്സ്. എങ്ങനെയാണ് അദ്ദേഹം പാട്ട് പഠിപ്പിച്ച് തരുന്ന രീതി? എന്താണ്, വാട്ട് ഈസ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്? നമ്മുടെ പ്രീവിയസ് ജനറേഷൻ ഓഫ് കമ്പോസേഴ്സും അതിൻ്റെയും പ്രീവിയസ് ജനറേഷൻ ഓഫ് കമ്പോസേഴ്സ് അവരുടെ ലീനിയേജ്, അവരുടെ കമ്പോസിങ് സ്റ്റൈൽ, അവരുടെ ഡിസിപ്ലിൻ ഈ ജനറേഷനിലേക്ക് കൊണ്ടുവന്ന വൺ ഓഫ് ദ വെരി ഫ്യൂ കമ്പോസേഴ്സ് ആണെന്ന് അങ്ങനെയാണ് എനിക്ക് ഫീലായേക്കണേ. അതുകൊണ്ട് തന്നെ ജയൻ ചേട്ടൻ്റെ സോങ്സിൽ ഒരു മെച്യോറിറ്റി, ഒരു ക്ലാസ് അപ്പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മ്യൂസിക്കായിട്ടാണ് എനിക്ക് ഫീൽ ആയേക്കണേ. ജയൻ ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കെന്തോ അതൊരു നല്ല ഒരു കാർവ് ചെയ്തെടുത്ത ഒരു ശില്പം പോലെയാണ് എപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നിയേക്കണം. ജയൻ ചേട്ടൻ്റെ റെക്കോർഡ് ചെയ്യുന്ന ഒരു അത് നമ്മൾ നമ്മുടെ തന്നെ ബെസ്റ്റ് കടന്നു പോകണം, അതൊരു ചലഞ്ചാണ്. അത് ജയൻ ചേട്ടൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും, എൻ്റെ വോയിസൊക്കെ പക്കയായിരിക്കണം, പ്രാക്ടീസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കടന്നു പോവില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ആ സോങ്സിന് ആ ഒരു ക്ലാസ് അപ്പായിട്ടായിട്ട് നിൽക്കുന്നത്. ഇത് ഈ സംസാരം ശ്വേതയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ കുടുംബത്തോട് ചോദിച്ചത്, ശ്രേയയ്ക്ക് വേണ്ടി കൊടുത്തൊരു പാട്ടിന് ഒരു സെക്കൻഡ് ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അതാരായിരിക്കും എന്നുള്ളതാണ്. ഒരു റീസെൻ്റായിട്ട് ഇറങ്ങാൻ പോകുന്നൊരു സിനിമയിലൊരു പാട്ടിനെ വെച്ച്. ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാം, മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുകയും പക്ഷേ ഞാൻ പാടണമെന്ന് വളരെ പൊസസീവായി സെൽഫിഷായി തോന്നിയ ഏതെങ്കിലും ഒരു കോമ്പോസിഷൻ? ജയൻ ചേട്ടൻ്റെ പാട്ട് റീ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു സിംഗറിൻ്റെ സോങ് ഏത് ഞാൻ ചൂസ് ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു രണ്ട് മൂന്ന് സോങ്സ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദം ഇസ് കൃഷ്ണചന്ദ്ര രാധാമോഹന മേരേ മന മേ വിരാജോ ജീ മധുരം ഗായതി മീര ഓ ഹരി ജപലയ മീര എൻ പാർവണ വീധു മുഖീ മീര. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ്. ഇത് വെളിയിൽ വന്നപ്പോൾ ഞാൻ എവിടെയോ ഒരു മനസ്സിൽ വിചാരിച്ചേ എനിക്ക് ഈ പാട്ട് പാടാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. വളരെ നെയ്വായിട്ടുള്ളൊരു ഉത്തരമാണ്. സാധാരണ അങ്ങനെ ഒരു ചോദ്യത്തിന് വളരെ ഓപ്പണായിട്ട് ഒഴിവാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ശ്വേത അത് വളരെ അവകാശത്തോടുകൂടി പറഞ്ഞു. എനിക്ക് ആ പാട്ടാണ് ശ്വേതയെക്കുറിച്ച് പറഞ്ഞു നിർത്തിയതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ശ്വേത പാടിയതിലുള്ള ഏത് ഫേവററ്റ് ഏതാണ് ശ്വേതയുടെ ഫേവററ്റ് എന്നുള്ളത് നമുക്ക് കേൾക്കാം. പ്രിയനു മാത്രം ഞാൻ തരും മധുരമീ പ്രണയം കരളിനേഴകിൽ തൊടും കവിതയെ പ്രണയം അതിലൊരു മീണമൊഴുകും പ്രണയ മുന്തിരികൾ പൂക്കും എൻ്റെ പ്രിയനു മാത്രം ഞാൻ തരും മധുരമീ പ്രണയം. മഞ്ചാടി മണിയേ ചഞ്ചാടു മഴ
ഇപ്പോഴും മൃദുവിന് ഇതുണ്ട്. മൃദുവിനോട് എന്തെങ്കിലും ചോദിച്ചു അത് ഇത് ഇങ്ങനെ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ. ഈണങ്ങളുടെ കൈപിടിച്ച് നടക്കുന്ന ഈ അഞ്ച് ഫേവററ്റ് പാട്ടുകാരികളെ കുറിച്ചുള്ള ജയചന്ദ്രൻ ചേട്ടനോടൊപ്പമുള്ള സംഗീതയാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. വ്യതിരിക്തമായ ശബ്ദത്തിനുടമകളെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരെ കണ്ടെത്തുന്ന മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ വയ്ക്കുന്ന നിഷ്കർഷ പുലർത്തുന്ന ഒരു സംഗീത സംവിധായകൻ്റെ മുന്നിലുള്ള ഹഡിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാമെന്നുള്ള ഒരു താരാട്ട് മലയാളി അടുത്ത കാലത്ത് കേട്ട് വീണ്ടും സന്തോഷിച്ചു. ഒരു പക്ഷേ അത്രയധികം തവണ താരാട്ട് പാട്ട് വീണ്ടും മലയാളികൾ ഏറ്റുപാടുന്നതിന് കാരണം അതിന് പിന്നിലെ ഗായിക കൂടിയാകാം. വളരെ മൃദുലമായ ആ ശബ്ദത്തിന് ഉടമയെ, ആ ലാലി ലാലി എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമയെ നമുക്ക് ഈ വേദിയിലേക്ക് വിളിക്കാം. മലയാളിക്ക് വളരെ പരിചിതയാണെന്ന് മൃദുല. അപ്പം മൃദുല എങ്ങനെയാണ് കുടുംബം ആദ്യം കണ്ടതെന്നും അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതെന്നും? എനിക്ക് തോന്നുന്നു സാർ ആദ്യമായിട്ട് പല റിയാലിറ്റി ഷോസിലും എൻ്റെ പെർഫോമൻസ് സാർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുവഴി ആവാം ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായത്. പിന്നെ ഓമറിമായൻ പാട്ട് സാറിന് ഇഷ്ടപ്പെട്ടു ഒരുപാട്. സാർ അത് പറയുകയും ചെയ്തു, അപ്പം നല്ലൊരു മൃദുലയ്ക്ക് പറ്റിയ ഒരു സോങ് വരുമ്പം എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ആ വേർഡ് കീപ്പ് ചെയ്തു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ മൂവി ഏഴാം സൂര്യൻ, അതിൽ കണ്ണാന്തളി കാവിലെ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെലഡിയാണ്. അത് കഴിഞ്ഞ് 916 എന്ന് പറഞ്ഞ മൂവിയിൽ ചെന്താമരത്തേനോ, അത് കഴിഞ്ഞ ശേഷമാണ് കളിമണ്ണിലേക്കുള്ളൊരു ഓഫർ ഉണ്ടായത്. മൃദുവിൻ്റെ ഏറ്റവും വലിയ ഫാസറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ശബ്ദമാണ്. മൃദു ആയിട്ടുള്ള ഒരു ശബ്ദം, എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന ഒരു ശബ്ദം, അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇൻപുട്ട് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാലി ലാലി എനിക്ക് തോന്നുന്നു ഒരൊറ്റ എനിക്ക് തോന്നുന്ന 5-6 മണിക്കൂർ നമ്മൾ ഇങ്ങനെ നിന്ന് തന്നെ വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട്. സ്ട്രെയിൻ എന്ന് ഉദ്ദേശിച്ചത് അത്രയും മണിക്കൂറുകൾ ഒന്നിച്ച് നിന്ന് തന്നെ ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെയാണ് അത് പാടിയത്. വല്ലാത്തൊരു മദർ ഇൻസ്റ്റിങ്ക്ട് ഉള്ളൊരു പാട്ടാണല്ലോ അത്. അപ്പം അത് എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ആ പാട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് വിൽ ഗെറ്റ് ഇൻ ടു ദി പ്രോസസ്. സാർ ഈ പാട്ടിൻ്റെ ലേസിംഗ് നടത്തിയിരിക്കുന്നതും വളരെ മൃദുലമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ഒരു വാട്ട് കൈൻഡ് ഓഫ് സോങ്, ഒരു വേറൊരു തരം എക്സ്പ്രഷൻ ആയിരിക്കും മൃദുല എന്ന് പറയുന്ന ഗായികയ്ക്ക് ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ഓഫർ ചെയ്യാൻ? ഐ എം ട്രൈങ് ടു ഗിവ് യു അനദർ ബ്രേക്ക്. മൃദു ഓൾറെഡി നോസ്, എനിക്ക് തോന്നുന്നത് അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദു വേഴ്സറ്റൈലാണ്. ഓക്കെ, ലാലി കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് മൃദുവിന് അങ്ങനെ മൃദുവായിട്ടുള്ള പാട്ടുകൾ മാത്രമേ പാടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേളയിൽ അതൊന്ന് നമ്മുടെ കൈതപ്പൂവും മാടത്ത് അത് ഈ കൈതപ്പൂവും മാടത്ത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള
എന്താണ് മൃദുലയ്ക്ക് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ആസ് എ ടോക്കൺ ഓഫ് റിമെംബറൻസ്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിന്റെ കമ്പോസിഷൻസിലെ ഏറ്റവും ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് കൊടുത്തത്. അത് ഒരു കടക്കൽ ചോദിക്കുന്ന ചോദ്യം. എപ്പോഴും മൃദുവിന് ഇതുണ്ട്. മൃദുവിനോട് എനിക്ക് ചോദിച്ച അത് ഇത് ഇങ്ങനെ അത് മൃദുവിന്റെ ഒരു സ്റ്റൈലാണ്. ഇനി അങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്ന് കേൾക്കാം. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ. സിത്താരെ പോലുള്ള ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചില പാട്ടുകാർ വേണം. രാത്രി കഴിയുംതോറും വിടരുന്ന ഇതളുകളുള്ള ഒരു സംഗീത ശില്പം, ശ്രീ എം ജയചന്ദ്രൻ്റെ ഈ സംഗീത പുഷ്പത്തെക്കുറിച്ചാണ് ശരിക്കും നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നത്. ശ്രേയ, ശ്വേത, മൃദുല, അങ്ങനെ മൂന്ന് ഇതളുകൾ വിടർന്നു കഴിഞ്ഞു. മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഒരു വളരെ കമ്പറ്റിറ്റീവായിട്ട് നമ്മളെ ചിന്തിച്ചാൽ വളരെ ഡിഫറൻ്റായിട്ടുള്ള ആലാപന ശൈലികളുള്ള ഒരുപാട് പുതിയ ആൾക്കാർ ഇപ്പോൾ ശരിക്കും വരാറുണ്ട്. അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നൊരു മ്യൂസിക് ഡയറക്ടർ ഫ്രം അതർ ലാംഗ്വേജസ്, അങ്ങനെ ഒബ്സർവ് ചെയ്യാറുള്ള ഒരാളാണല്ലോ. അപ്പോൾ എന്താണ് താങ്കളുടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ടേക്ക്? തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടുകാരൻ പാട്ടുകാരി എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് ഫോമിലായിരിക്കണം. ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്നത് ആ പാത്രത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് ഡയമെൻഷൻസ് അനുസരിച്ച് അതിൽ ഉൾക്കൊള്ളാനും അതിൽ വളരെ സേഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്ത് ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് എനിക്ക് മാതൃകയായിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ശങ്കർ എഹ്സാൻ ലോയ്, അവരുടെ ഗാനങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിശാൽ ശേഖർ, അവരുടെ ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്. തമിഴിൽ എനിക്ക് ഹാരിസ് ജയരാജ് വളരെ ഇഷ്ടമാണ്. അപ്പം വസീകര എന്നുള്ളൊരു കോമ്പോസിഷനിലേക്ക് ബോംബെ ജയശ്രീയെ പോലൊരു ക്ലാസിക്കൽ സ്റ്റാൾ വാട്ടിനെ കൊണ്ടുവരിക, അവരെ കൊണ്ട് അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ അങ്ങനെ ഒരു പാട്ടിന് അനൽ മേലെ പനിത്തുളി അത് പാടിയിരിക്കുന്ന സുധാരകുന്നാണ്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ് ആണ്. വ്യത്യസ്തമായൊരു സംഗീതധാര പ്രാക്ടീസ് ചെയ്യുകയും അത് നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ മ്യൂസീഷ്യൻ, ഒരു സിംഗർ മ്യൂസീഷ്യൻ ആവുന്നൊരവസ്ഥ, അത് ആ ഒരു പാട്ടിന് അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിഷന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ എഡ്ജ്, അങ്ങനെ ഒരു ശബ്ദത്തിനെ ചേട്ടൻ അടുത്ത കാലത്ത് കണ്ടെത്തുകയും ഒരു ബ്രേക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മ്യൂസിക് മാത്രമല്ല അതിൻ്റെ ഫിലോസഫിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ. സംഗീതത്തിൻ്റെ ആകാശത്തിലെ നക്ഷത്രം സിത്താര. മനോഹരമായ ചില ഹൈക്കു SMS-കളുടെ സൃഷ്ടാവാണ് സിത്താര. സിത്താരയിലൊരു മ്യൂസീഷ്യൻ മാത്രമല്ല, ഒരു കവയത്രി കൂടി ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയിക്കുമാറു തന്നെയാണ് ചില നമ്മൾ ഈ ബ്ലോഗ് എന്ന് പറയുന്ന പോലെ ഒരു SMS ബ്ലോഗുകളുടെ ഒരു വലിയ സൃഷ്ടികർത്തയും കൂടിയാണ്. ആക്ച്വലി ഈ മത്സരങ്ങളുടെ ഒക്കെ ഒരു കാലമുണ്ടല്ലോ എല്ലാവർക്കും, പ്രത്യേകിച്ചും എൻ്റെയൊക്കെ ഒരു ജനറേഷനിലുള്ളവർക്ക് പാടാനുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സരങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള മത്സരങ്ങളിൽ എൻ്റെ ഒരു ഫൈനൽ വേദിയിലെ വിധികർത്താവായിട്ട് സാറുണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ പഠിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ സമയം മുതൽ മേ ബി ഈ ഒരു ഇപ്പോൾ പാടി
കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം വരയ്ക്കും ഒരുപാട് വർഷങ്ങളുടെ ഇടയിൽ ചില വേദികളിലായിട്ടും ചില ടി വി പ്രോഗ്രാമുകളിലൂടെയൊക്കെ ആയിട്ട് എൻ്റെ ശബ്ദത്തിന് സാറിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഓരോ സമയത്തും അതിൻ്റെ പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും ചൂണ്ടിക്കാണിച്ച് എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് നമുക്ക് മുമ്പിലിരുന്ന് പഠിക്കണം എന്നില്ലല്ലോ ഒരാളെ ഗുരുവായിട്ട് കണക്കാക്കാൻ, അങ്ങനെ ഒരു ഗുരുസ്ഥാനത്തുള്ള ആൾ തന്നെയായിരുന്നു സാറ്. പിന്നീടാണ് സാർ ഇങ്ങനെ ഒരു പാടാനുള്ള അവസരം തരുന്നത്, അതാണൊരു പരിചയം എന്ന് പറയുന്നത്. ഏനുണ്ടോടി എന്ന് പറഞ്ഞു തുടങ്ങുന്ന മേ ബി ആ പാട്ടിലൂടെ കടന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. ചോയ്സസ് ആണ് പലപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ശ്രേയയെ കണ്ടു, ശ്വേത, മൃദുല, ഒരു ഓൾ ഗേൾ ബാൻഡിനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട് സാർ. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എൻ്റെ വ്യൂ പോയിന്റ് ഓൾവേസ് ഞാൻ കമ്പോസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒരിക്കലും പെർഫോമൻസ് എൻ്റെ ഒരു എറിനായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ശങ്കർ പറഞ്ഞ ഒരു വളരെ പോസിറ്റീവ് സജഷനാണ്, ചിലപ്പോൾ അത് സംഭവിക്കാം. അല്ല, ഒരേ സ്കൂളിൽ നിന്ന് തന്നെ വ്യത്യസ്ത ഇവർക്ക് വലിയ പാട്ടുകാരായി കഴിയും. സിത്താര ഒരു മ്യൂസീഷ്യനായിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോണറിലുള്ള സംഗീതം കേൾക്കുകയും അതൊക്കെ ഇങ്ങനെ വളരെയധികം ഒരു മ്യൂസീഷ്യൻ്റെ മനസ്സോട് ലിസണർ എന്ന് പറഞ്ഞു ലിസണർ. ഷീ ഈസ് എ വണ്ടർഫുൾ ലിസണർ ആൻഡ് എ വണ്ടർഫുൾ സ്റ്റുഡൻറ് ആസ് വെൽ. ഇപ്പോൾ തന്നെ കൽക്കട്ടയിൽ ഒരു കോഴ്സ് ചെയ്യുന്നതിൽ, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാണ് മ്യൂസിക്കിൽ. എന്താണ് ഈ ഓണത്തിന്റെ വേളയിൽ മലയാളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഉപഹാരം? जब से तूने मुझे दीवाना बना रखा है, जब से तूने मुझे दीवाना बना रखा है, संग हर शख्स ने, संग हर शख्स ने हाथों में उठा रखा है, जब से तूने मुझे दीवाना बना रखा है, संग हर शख्स ने, संग हर സിത്താരയെ പോലുള്ള ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചില പാട്ടുകാർ വേണം, കാരണം ഡെഡിക്കേഷൻ ഉള്ള ഒരു പാട്ടുകാരിയാണ്. എന്താണ് ഈ ഓണ വേളയിൽ അല്ലെങ്കിൽ ഈ ഒരു ആഘോഷ വേളയിലൊക്കെ എന്താണ്? ഓണത്തിരക്കുകളൊക്കെ നടക്കണം സാധാരണ എല്ലാ മലയാളികളെയും മാതിരി തന്നെ വളരെ സന്തോഷമായിട്ട്.
യാത്രകൾക്കിടയിലൊക്കെ ഇടവേളകളിൽ ഈ പറഞ്ഞ പോലെയുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് ആശംസ. ഇവിടെ ഈ ഒരു ബോഡി ഓഫ് വർക്കിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഭാഗമായതിനും ഈ വേദിയിൽ വന്നതിനും എൻ്റെ പേരിലും ഈശാന്റെ പേരിലും ചെറിയ മിമിക്രി പരിപാടി ഉണ്ടോ? പാടം വിളിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് വിജയലക്ഷ്മി, എന്തോ ഞാൻ വിളിയിട്ട് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. സാറേ, എം ജയേന്ദ്രൻ സാർ ഒരു കീർത്തനം ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട്. അതേതാണ് ചോദിച്ചപ്പോ ഞാൻ സൂടകൂത്ത കുമറവ എന്തോന്നാ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രനൊപ്പമുള്ള പ്രിയതരങ്ങളുടെ ഈ വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. വ്യതിരിക്തമായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അടുത്തിടെ മാത്രമാണ്. ഒരുപക്ഷെ 80കളിലുമൊക്കെ ഹരമായിരുന്നു നാസിയ ഹസൻ അകാലത്തിൽ പൊലിഞ്ഞുപോയി. മലയാളത്തിനും അപരിചിതമല്ലായിരുന്നു അങ്ങനെയുള്ള ശബ്ദങ്ങളുടെ ഒരു നിരയുണ്ടായിരുന്നു. ശാന്തപ്പി നായർ, പി ലീല, ഒരുപക്ഷെ ചിത്ര സുജാത, ഗോൾഡൻ ഇറ, ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും അടുത്ത കാലത്തെ കുട്ടഞ്ഞൻ്റെ കോമ്പസിഷൻസിൽ കൂടെയാണ് വ്യത്യാസമുള്ള ശബ്ദങ്ങൾ നമ്മൾ വീണ്ടും കേട്ടു തുടങ്ങി. ഇന്നിപ്പോൾ നമ്മൾ വളരെ മനോഹരമായ 4 ശബ്ദത്തിന് ഉടമകളെ ഇവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതിലെ ഒരു ഏറ്റവും വിശിഷ്ടവും എന്നാൽ മനോഹരവും എന്നാൽ ഏറ്റവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന നാടിൻ്റെ ഗരിമയുള്ള ഒരു ശബ്ദത്തിന് ഉടമയാണ് ഈ 5-ാം തലം. മോസ്റ്റ് അമേസിംഗ് മ്യൂസീഷ്യൻ. എനിക്ക് എങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ എൻ്റെ മകളെ പോലെയാണ്, ചിലപ്പോൾ എൻ്റെ അനിയത്തിയെ പോലെയാണ്, അങ്ങനെ ഒരുപാട് രീതികളിലാണ്. വൈക്കം വിജയലക്ഷ്മി, ഞാൻ വിജി എന്ന് വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നു, വാത്സല്യപൂർവ്വം. എൻ്റെ ഹൃദയത്തിനുടമ എന്ന് പറയുന്ന പോലെ ആ ശബ്ദത്തിനുടമയെ നമുക്ക് ഈ വിധിയിലേക്ക് ക്ഷണിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ എല്ലാവരുമായിട്ടും, മലയാളികൾ എല്ലാവരുമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ ഇഷ്ടങ്ങളെ കുറിച്ചാണ്. അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും പ്രത്യേകതയുള്ള ശബ്ദത്തിനുടമ എന്ന് അദ്ദേഹം തന്നെ സ്വന്തം വാക്കുകളിൽ വിശേഷിപ്പിച്ചത് വിജയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഓണക്കാലത്ത് പുതിയ പരിപാടികളൊക്കെ എന്താണ്? എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സാറിനോടൊപ്പം വീണ്ടും ഓണം കൂടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ജയേന്ദ്ര സാറാണ് സിനിമാ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത്, കമൽ സാറും. ആ ഒരു സ്പർശം, ആ ഒരു കൈപിടിച്ച് ഉയർത്തി എന്ന് പറഞ്ഞതിലെ ആ ഒരു ആദ്യ സ്പർശത്തിനുള്ള ഒരു ഒരു ട്രിഗർ എന്തായിരുന്നു ശരിക്കും? ചേട്ടൻ ആ ഒരു യെസ് ദിസ് ഇസ് മൈ വോയിസ് എന്ന് തോന്നിയ ഒരു മൊമെന്റ് ശരിക്കും? അത് അതിൻ്റെ കഥാതന്തു നമുക്കറിയാം. അത് 1930s അപ്പോൾ 1930s സംഗീതം എങ്ങനെ ആയിരുന്നിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും അന്ന് മൈക്കില്ലാത്ത കാലഘട്ടവും അപ്പോൾ എല്ലാം തുറന്ന് പാടേണ്ട ഒരു അവസ്ഥയാണ്. ഗായികയ്ക്ക് ഇന്നിപ്പോൾ പ്ലേബാക്ക് സിംഗേഴ്സ് പാടുന്ന പോലെയുള്ള മോഡുലേഷൻസ് ഒന്നും അന്ന് ഇരുന്നിരിക്കില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് തുറന്നു പാടുന്ന, മനസ്സ് തുറന്നു പാടുന്ന, ഹൃദയം തുറന്നു പാടുന്ന ഒരാളെ വേണം എന്ന് തോന്നി. അപ്പോൾ വിജയുടെ സംഗീതം ഞാൻ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആണ്. നേരത്തെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി വെച്ച ഒന്നല്ല, അത് വളരെ അപ്പം തന്നെ വരുന്നതാണ്. പിന്നെ ഫ്രം ദ ഹാർട്ട്, ഡിറക്റ്റ് ഫ്രം ദ ഹാർട്ട്, ആ ഹൃദയ സംഗീതം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിജയുടെ സംഗീതം. ആ ഹൃദയ സംഗീതം ഞാൻ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ പാട്ടിൽ വരേണ്ടത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റേ കാറ്റേ ഞാൻ കമ്പോസ് ചെയ്തപ്പോൾ സോങ്ങിൻ്റെ ലെവൽ ഇതായിരുന്നു, വിജി പാടിക്കഴിഞ്ഞപ്പോൾ സോങ്ങിൻ്റെ ലെവൽ ഇതായി. അപ്പോൾ ഇതാണ് വിജി അതിനുണ്ടാക്കിയ വ്യത്യാസം. അതായത് ഒരു സിംഗർ കോമ്പോസിഷന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. വിജി കേൾക്കുന്നുണ്ടല്ലോ നമുക്ക് ഈ ഒരു പാട്ടിൻ്റെ ഒരു ഒരു ബിഗിനിങ്, ഇവിടെ അനൂപൊക്കെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഇങ്ങനെ വിജി വരും വരുമെന്ന് പറഞ്ഞിട്ട് പാടിക്കോ. ഗാ
സുഭാഷ്. താങ്ക് യു. അതൊരു വലിയ ഓണസമ്മാനമാണ് വിജി. അതെ, ഇതാണ് ഏറ്റവും വലിയ ഓണസമ്മാനം. ഈ പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടതിന് ശേഷം വിജയ് ഇതുവരെ എത്ര വേദികളിൽ പാടിയിട്ടുണ്ടാവും? ഒരു 50,000. അതിന് നിശ്ചയമില്ല അല്ലേ? ഇന്ന് ഇത് കഴിഞ്ഞ പ്രോഗ്രാം അല്ലേ, പോവല്ലേ, ഓടുകല്ലേ? ആ അതെ അതെ, ഇത് കഴിഞ്ഞുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് സമീപിക്കുമ്പോ വളരെ പ്രോത്സാഹനജനകമായ റിയാക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. വിജയലക്ഷ്മി ഏറ്റവും വലിയ കലാകാരിയല്ലേ. അത് അപ്പം അങ്ങനെ തന്നെ സാറ് പറയുന്ന പോലെ തന്നെ പറയോ? മിമിക്രി, ചെറിയ മിമിക്രി പരിപാടി ഉണ്ടോ കയ്യില്? ആ, ചെറുതായിട്ടൊക്കെ. എങ്ങനെ എങ്ങനെയാ പറയുന്നത്? സിനിമ പാടാൻ വിളിച്ചതാണ്. സിനിമ പാടാൻ വിളിച്ചത് കേക്കാം. ആ, പാടാൻ വിളിച്ചത് എങ്ങനെയാന്ന് വെച്ചാല്, വിജയലക്ഷ്മി എന്തോ ഞാൻ വിളിയിട്ട് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അതോട് പറയണേ, ഞാൻ ചോദിച്ചത് എന്തുവാ സാറേ, ഒന്ന് ചിന്തിക്ക്. അത് ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ സാറും ഫാമിലിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരുവാണ്, അതല്ല പിന്നെ എന്തുവാ, വിജയലക്ഷ്മി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നു. അങ്ങനെയാണോ പറയുന്നത്? പിന്നെ സാറ് ഫോണിൽ കൂടി എന്നെ സംഗീതം പഠിപ്പിക്കും, എന്റെ ഗുരുവാ. ശരി, കീർത്തനങ്ങൾ എന്തോരം പഠിപ്പിക്കും. ദിവസവും എന്റെ അടുത്ത് ചോദിക്കും, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കൃതി ഇപ്പൊ പാടണം എന്നാ. ശരി, അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ പഠിച്ച കുറെ കൃതികൾ പാടുമ്പോ അത് കേട്ടില്ലെന്ന് പറയാം. അപ്പൊ എന്റെ റെപ്പർട്ടോയർ എല്ലാം തീർന്നപ്പോഴത്തേക്കും എന്നെ ചോദിക്കും, ഇപ്പൊ എനിക്ക് പുതിയൊരു പാട്ട് കേൾക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, സുടകു തകുമറവ, എനിക്ക് തന്നെ അറിഞ്ഞൂട എന്താണെന്ന്. അതറിയോ, അറിഞ്ഞൂടാത്ത പാട്ട് പഠിക്കേ. സുടകൂത്തകുമറവ തകുമറവ എന്ന കരുണ മറവ സമയമിതിറ. കഴിഞ്ഞ ദിവസം ഒന്ന് ചോദിച്ചു, എനിക്ക് ഇപ്പൊ കേട്ടേ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല അതിനകത്ത് എഴുതിയ ആളുടെ പേരൊക്കെ അതിനകത്ത് മുദ്രയും കൂടി വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആശ്ചര്യ സമയനിക്ക് ജയചന്ദ്രു നീ നു തുനി അന്നിടികി. അങ്ങനെയൊക്കെ കുറെ തമാശകള് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ വെച്ചോണ്ടൊരു പുതിയ ആൽബം, എനിക്ക് തോന്നുന്നു ഒരു പുതിയ ആൽബം, അതായത് പ്രത്യേകിച്ച് ഭാഷയ്ക്ക് അതീതമാണ് സംഗീതം എന്നൊക്കെ പറയുന്നത് ഇതാണ്. കാരണം യാതൊരു തരത്തിലുള്ള അർത്ഥമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്തായിരുന്നു റിയാക്ഷൻ? ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ദാസാറെ എം ജയേന്ദ്ര സാർ ഒരു കീർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഏതാണ് ചോദിച്ചപ്പോ ഞാൻ സുടകൂത്തകുമറവ എന്തോന്നാ. അപ്പൊ ഞാൻ പറ, സുടകൂത്തകുമറവ ഇതെന്തോ സാധനം. അപ്പൊ ഞാൻ, ആ എന്തോന്ന് സാറിന് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. എന്റെ അപ്പൊ ഞാനൊന്നും കേട്ടിട്ടുമില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പൊ ഈ വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഓണമൊക്കെ എങ്ങനെയായിരുന്നു വീട്ടില്? ഓണം കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നു, സാറിനോടൊപ്പം ആയിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇത്തവണ ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ പഴയ പരിപാടി ആയിട്ട് കൂടിയാലോ ഇങ്ങനെ ആലോചിക്കാം. പഴയ പരിപാടി എന്ന് വെച്ചാൽ, എനിക്ക് അടുക്കളയുണ്ട് വീട്ടിൽ, കൊച്ചുകുട്ടികളൊക്കെ വരും. എന്റെ അച്ഛന്റെ ചിറ്റമ്മയുടെ മകളുടെ മകൾ വീണ, പിന്നെ ഉണ്ണി, ഇങ്ങനെ കുറെ അമ്പിളി, അങ്ങനെ ഒരുപാട് പേര് കളിക്കാൻ വരും. കഞ്ഞിയും കറി, പിന്നെ വാഴയില തോരൻ, പിന്നെ മാവില കൊണ്ട് അവിയല്, പിന്നെ അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി, തേങ്ങ, പരിപ്പ്, അരി, എല്ലാം, വെളുത്തുള്ളി ഉള്ള സാധനം മുഴുവൻ അമ്മ തരും കേട്ടോ. അമ്മ അടിച്ചൊന്നും മാറ്റണ്ട, ചോദിക്കുമ്പോഴേ തന്നോളൂ. അപ്പൊ അതൊക്കെ ഇട്ട് അവയിൽ തീയൊന്നും കത്തിക്കൂല കേട്ടോ, എനിക്ക് പേടിയാ, തീയൊന്നും കത്തിക്കില്ല, വെറുതെ സാങ്കല്പികമായിട്ട്. എന്നിട്ട് പൂച്ചയ്ക്ക് വന്നതിനും കൊണ്ട് കൊടുക്കും അത്രയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഓണ സദ്യ ഒരുക്കലുണ്ട് അല്ലേ? അത് ഇത്തവണ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ വിളമ്പിന്റെ കൂട്ടത്തിൽ ഒരു പാട്ടുണ്ടോ? വിളമ്പ് പാട്ട്? വിളമ്പ് പാട്ട് എന്ത് പാടും? ഇത്തവണ ഒരു വിളമ്പ് പാട്ട് ഉണ്ടാക്കിക്കൂടെ? സാറിന്റെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ വിജിക്ക്? പണ്ടത്തെ കളിത്തോഴും പാടട്ടെ. ശോകാകൂ? ശോക കുഴപ്പമില്ല, കുറച്ച് ശോകം നല്ലതാ. നന്നായിരിക്കട്ടല്ലേ.
പണ്ടത്തെ കളിത്തോഴൻ കാഴ്ച വയ്ക്കുന്നു മുന്നിൽ, രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. പണ്ടത്തെ കളിത്തോഴൻ കാഴ്ച വയ്ക്കുന്നു മുന്നിൽ, രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. തുടക്കത്തിന് നമുക്കൊരു മനോഹരമായ പാട്ട് കിട്ടി, നമ്മൾ തരംഗിണിയിലേക്ക് പോയി. ഇനി വീണ്ടും നമുക്ക് എവിടെ കൊണ്ട് എത്തിച്ച് നിർത്തണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് മലയാളിയെ അവൻ ഏറ്റവും പ്രിയമുള്ളൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം. എൻ്റെ തിരിച്ചുപോക്ക് എപ്പോഴും എൻ്റെ ഗുരുനാഥന്മാരിലേക്കാണ്, ദേവരായ മാസ്റ്ററും എം ബി ശ്രീനിവാസൻ സാറും. ഈ അവസരത്തിൽ ഞാൻ ഒരു എൻ്റെ ഗുരുനാഥൻ്റെ ഒരു ഗാനം തന്നെയാണ് ഈ അവസരത്തിന് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം, മരമൊന്നൊലുത്തുവാൻ മോഹം. ഇഷ്ടങ്ങളുടെ പൂനിര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു മുഖപുര മാത്രമാണ്. എം ജെയുടെ തന്നെ 5 ഇഷ്ടഗായകർ മറ്റൊരു ഫേവറേറ്റ് 5 ആണ്. അതുപോലെ മറ്റൊരു കലാകാരനും കലാകാരിയും തങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളുമായി നമ്മളുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. സ്വകാര്യമായ പ്രിയതരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ഈ വേദി ഇവിടെ തുടരുക തന്നെ ചെയ്യും.